നിങ്ങളുമായി സമാപന ദൂതായി സംസാരിപ്പാൻ പരിശുദ്ധമവനെ കേൾപ്പിച്ച ദൂത് 91 സംഘത്തിൻ്റെ 14 വാക്യമാണ്. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തോട് പറ്റിയിരിക്കുന്നവരെ വിടുവിക്കുന്നൊരു ദൈവം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തോട് പറ്റിയിരിക്കുന്നവർ, ദൈവത്തോട് ചേർന്നിരിക്കുന്നവരെ ഉയർത്തുന്ന ദൈവം. 91 സംഘത്തിൻ്റെ ആദ്യത്തെ ബാക്കി ഇപ്പോൾ പറഞ്ഞല്ലോ, അത്യുന്നത മറവിൽ വസിക്കുകയും സർവക്ഷത്ര നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർക്കുള്ള അനുഗ്രഹങ്ങളാണ് തറവോട്ട് പറയുന്നത്. അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. നാശന മഹാമാരിയിൽ നിന്ന് വിടുവിക്കും, വേട്ടക്കാര കയ്യിൽ നിന്ന് വിടുവിക്കും, തൂവലുകളിൽ നിന്ന് മറയ്ക്കും, ചെറുകിനെ കീഴിൽ നീ ശരണം പ്രാപിക്കും, വിശ്വം നിനക്ക് പരിചയമായിരിക്കും, രാത്രിയിലെ ഭയത്തെ നീ പകൽ പറക്കുന്ന അസ്ത്രത്തെ ഇട്ടുസംഗം മഹാമാരിയെ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിക്കാനില്ല. നിരപക്ഷത്ത് 1000 പേരും വലത്തിൽ 10000 പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല എന്ന് തുടങ്ങി ഒത്തിരി ഒത്തിരി ബാധ്യതകൾ പറയുകയാണ്. പല ആളുകൾ ഇത് വായിച്ചോട്ടെ കിടന്ന് ഉറങ്ങുന്ന, പല ആളും രാവിലെ പോകാൻ നേരം ഇത് വായിച്ചോട്ട യാത്ര തുടരുന്നത് നല്ല കാര്യം. പക്ഷെ ഒരു കാര്യം ഇവിടെ പ്രത്യേകമായിട്ടുണ്ട്, അവന് പറ്റിയിരിക്കുന്നവരെയാണ് അവൻ വിളിക്കുന്നത്. ആർക്കും വായിച്ചിട്ട് ഇറങ്ങിപ്പോയാൽ ഇതിൻ്റെ നന്മ ലഭിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, അത്യുന്നത മറവിൽ വസിക്കുകയും ദൈവത്തോട് പറ്റിയിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് വേണ്ടിയുള്ള സംരക്ഷണമാണ് ദൈവം ഉയർത്തിയിരിക്കുന്നത്. അപ്പൊ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിൽ നീ ആണെങ്കിൽ, അത്യുന്നതിൻ്റെ മറവിലാണെങ്കിൽ നിന്നെ ദൈവം കാക്കും. ദൈവത്തോട് പറ്റിയിരുന്നാൽ ദൈവം നിന്നെ സൂക്ഷിക്കും. ദൈവത്തോട് പറ്റിയിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകത്തുള്ളൂ. നമുക്കറിയാം പുറപ്പാട്ട് പുസ്തകത്തിൽ ആമേ കടിഞ്ഞൂൽ സംഹാരത്തിൻ്റെ ദിവസം ദൈവം പറഞ്ഞു, കട്ടിലക്കാർ രണ്ടിന്മേലും കുറുമ്പടിന്മേലും രക്തം അടയാളമുള്ള ഭവനങ്ങളിൽ സംഹാര ദിവസം കയറത്തില്ല. അപ്പോൾ പ്രസാക്കുഞ്ഞാനെ അറത്തിട്ട് ജനങ്ങളെല്ലാം പെരയ്ക്കാത്തിരിക്കണം. പെരയുടെ പുറത്തുള്ള കഥകളിന്മേൽ കട്ടിലക്കാർ രണ്ടിന്മേലും കുറുമ്പടിന്മേലും രക്തം അടയാളം പുരട്ടണം. അപ്പോൾ സംഹാര ദൂതൻ രാത്രി വരുമ്പോൾ രക്തത്തിൻ്റെ അടയാളം കണ്ടാൽ പിന്നെ പെരയ്ക്കകത്തോട് കയറത്തില്ല. ഇസ്ലാം മക്കളെല്ലാം കുഞ്ഞാടിനെ അറുത്ത് രക്തം കട്ടിലക്കാർ മേൽ പുരട്ടി, എന്നിട്ട് അത് പെരയ്ക്കകത്ത് കയറിയിരുന്നു. സംഹാര ദൂതൻ രാത്രി വന്നപ്പോൾ രക്തം കണ്ടപ്പോൾ ഒഴിഞ്ഞു മാറി, അകത്തിരുന്നവരെല്ലാം വിടുതൽ പ്രാപിച്ചു. ഫറവോന്റെ കുടുംബാംഗങ്ങളും അവൻ്റെ മുസ്ലിമിലെ സകല ആളുകളും രക്തത്തിൻ്റെ അടയാളമില്ലാത്തത് കൊണ്ട്, അവർ കുഞ്ഞാടിനെ അറക്കാതിരുന്നത് കൊണ്ട് അവരുടെ വീടുകളിലെല്ലാം സംഹാര ദൂതം കയറി കടിഞ്ഞൂലുകളെ എല്ലാം സംഹരിച്ചു. മൃഗങ്ങളുടെയും മനുഷ്യരുടെയും എല്ലാം കടിഞ്ഞൂലുകളെ സംഹരിച്ചു. പക്ഷേ ഇസ്രായേൽ കൂടാരങ്ങളിൽ ഒന്നും മരിക്കാനിടയായില്ല. ഒറ്റ കാരണമാണ് രക്തത്തിൻ്റെ അടയാളമുണ്ടായിരുന്നത് മാത്രമല്ല, രക്തത്തിൻ്റെ അടയാളമുണ്ടായിരുന്ന പെരയ്ക്കകത്താണ് അവർ കയറിയിരുന്നത്. ഒരു ഇസ്രായേൽക്കാരൻ തീരുമാനിക്കുകയോ, ഞാൻ ഇസ്രായേൽക്കാരനാ, ഞാൻ ഈ കുഞ്ഞാടിനൊന്നും അറക്കുന്നില്ല, രക്തം പൊട്ടുന്നുമില്ല, എന്നെ തൊടത്തില്ല എന്ന് വിചാരിച്ചേ. അവൻ കുഞ്ഞാടിനെ അറക്കാതെ രക്തം കട്ടിടക്കാലിമേൽ പൊട്ടാതെ ഇരുന്നിട്ട് അവന് പുറത്ത് നിന്നാൽ അവന് രക്ഷപ്പെടത്തില്ല, അവനെ ഇത് ബാധിക്കും. ഇസ്രായേൽക്കാരനാണെങ്കിലും മുസ്ലിമിനാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, രക്തത്തിൻ്റെ അകത്താണ് വിടുതലാണ്, പുറത്താണ് മരണമാണ്. എന്താ അതിൻ്റെ അർത്ഥം പ്രിയമുള്ളവരെ? എന്ന് കാണിച്ചിട്ട് 91 സംഘത്തിനെ വായിച്ച് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കണ്ട. നീ അത്യുന്നത മറവിലാണോന്ന് നമ്മൾ തന്നെ ഒരു ശോധന ചെയ്യണം. ദൈവത്തോട് പറ്റിയിരിക്കുന്നവരാണോ എന്ന് നമ്മൾ തന്നെ ദൈവത്തോട് ശോധന ചെയ്യണം. അങ്ങനെ ശോധന ചെയ്യുന്നവർക്ക് മാത്രമുള്ള സംരക്ഷണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനോട് എടുത്തു പറഞ്ഞ 14 വാക്യത്തിൽ, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവനെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അപ്പം ദൈവത്തോട് പറ്റിയിരിക്കുന്ന അനുഭവം ഉണ്ടാകണം. ചേർന്നിരിക്കണം, അകന്നിരിക്കാം, പറ്റിയിരിക്കാം. യെശയ്യാ പ്രവചനം 13 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ, ഐശയ്യാ ചാപ്റ്റർ 13 വേഴ്സിലൂടെ പറയുന്നു, ഒരു മനുഷ്യൻ്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവനും യഹൂദഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവുമാക്കേണ്ടതിനെ എന്നോട് പറ്റിയിരിക്കുമാറാക്കി, അവർക്കോ അനുസരിപ്പാൻ മനസ്സായില്ല എന്ന് യഹോവയുടെ അല്ലപ്പാട്. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, എല്ലാ തുരുത്തിലും വീഞ്ഞു നിറയും എന്ന് ഇസ്രായേൽ ദൈവമേ യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു മനുഷ്യൻ്റെ അരയോടെ
കച്ച പറ്റിയിരിക്കുന്ന പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും യഹൂദ ഗൃഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകരുത് എന്നോട് പറ്റിയിരിക്കുമാറാക്കി. ഒരു മനുഷ്യൻ്റെ അരയോടെ അവൻ്റെ കച്ച കെട്ടി പറ്റി വച്ചിരിക്കുന്ന പോലെ ദൈവം പറയുകയാണ്, ഇസ്രായേൽ മക്കളെ ഞാൻ എന്നോട് ചേർത്ത് കെട്ടിവെച്ചു, ചേർത്ത് നിർത്തി, ചേർത്ത് നിർത്തി. പക്ഷെ അവർക്ക് എന്നോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെട്ടില്ല. ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവം എല്ലാ ഭംഗിയായും നേരായും ചെയ്യും. പക്ഷേ പലപ്പോഴും നമ്മൾ ചേർന്ന് നിൽക്കുന്നില്ല. ഇവിടെ യെശയ്യാ പുസ്തകത്തിൽ ദൈവം പറഞ്ഞിരിക്കുകയാണ്, കച്ച അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഇസ്രായേൽ മക്കളെ എന്നോട് ചേർത്ത് നിൽക്കുമാറാക്കി ഞാൻ. പക്ഷേ എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരം ആകേണ്ടത് എന്നോട് പറ്റിയിരിക്കുമാറാക്കി. അവർക്കും അനുസരിപ്പം മനസ്സായില്ല. ദൈവം ചെയ്യേണ്ട കാര്യമെല്ലാം ദൈവം ചെയ്തു, പക്ഷേ മനുഷ്യ ചെയ്യേണ്ട കാര്യമൊന്നും മനുഷ്യ ചെയ്യുന്നില്ല. ദൈവം നമ്മളോട് ചേർത്ത് നിർത്തുകയാണ്. ദൈവം നമ്മളോട് ചേർത്ത് നിർത്തുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിൻ്റെ നമ്മളാകുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ സംരക്ഷണവും നമുക്ക് ലഭിക്കും. നമ്മൾ ദൈവത്തിൽ നിന്നകന്ന് പോകുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കാതെ പോകും. ഇന്നത്തെ ഈ വചന ശുശ്രൂഷ അത്യുന്നത മറവിലെ സമാപന സന്ദർഭത്തിൽ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തോട് പറ്റിയിരിക്കുന്ന അനുഭവം നമുക്കുണ്ടോ? ചേർന്നിരിക്കുന്ന അനുഭവം നമുക്കുണ്ടോ? ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവം എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ദൈവമായി ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ കോഴിയുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കും. കോഴി കുഞ്ഞുങ്ങളെ ആമേൻ അതിനെ മുട്ടക്കത്തത് പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് പത്തും പതിനഞ്ച് കുഞ്ഞുങ്ങളെ തള്ളക്കോഴി സംരക്ഷിച്ച് നടക്കും. പുള്ളുകളൊക്കെ മേളിൽ വട്ടമിട്ട് പറക്കുമ്പോൾ തള്ളക്കോഴി ഒരു ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ അതിന് ചെറുകൾ വിടർത്തി നിൽക്കുമ്പോൾ ദൂരെ നിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെല്ലാം പറന്ന് വന്ന് തള്ളയുടെ ചെറുകൻ്റെ കീഴിൽ ഇങ്ങനെ അഭയം പ്രാപിച്ചു നിൽക്കും. പിന്നെ എത്ര വലിയ ശത്രു വന്നാലും തള്ളക്കോഴിയുടെ സംരക്ഷണമാണ്. തള്ളക്കോഴി ചാടിക്കൊത്തും, പുള്ളുകളൊക്കെ ഒരു ചാടിക്കൊത്തും, ഒറ്റ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ സമ്മതിക്കത്തില്ല. അത് പ്രത്യേക ശബ്ദം ഉണ്ടാക്കി കോഴി എത്ര വലിയ ശത്രുവിനെ വാട്ടി കൊത്തി പറത്തിക്കളയും. ആ ചെറിയൻ്റെ മറവിലിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണമാണ്. കോഴിക്കുഞ്ഞുങ്ങൾ പറയുന്ന കാര്യമുണ്ട്, എന്നെ അത് കൊത്തിക്കൊണ്ട് പോയി കാണട്ടെ, കാരണം എൻ്റെ അമ്മ എന്നോട് കൂടെയുണ്ട്, അമ്മയുടെ ചിറക് എൻ്റെ കൂടെയുണ്ട്. ഒരു കോഴിക്കുഞ്ഞ് ദൂരെ മാറി എന്ന് അമ്മ അവിടെ ഉണ്ട്, ഞാനിങ്ങ് മാറിയാണ്, ഞാൻ കുറച്ചുകൂടി തീറ്റി തിന്നട്ടെ എന്ന് പറഞ്ഞ് നിന്നാൽ ആ കോഴിക്കുഞ്ഞിനെ പുള്ളു പിടിച്ചുകൊണ്ട് പോയാൽ ആ കോഴിക്കുഞ്ഞിൻ്റെ കുഴപ്പം കൊണ്ടാണ്, തള്ളയുടെ കുഴപ്പം കൊണ്ടല്ല. തള്ള ദൂരെയുണ്ട്, ഞാൻ ദൂരെ മാറി നിൽക്കുക, എന്നെ പിടിക്കത്തില്ലെന്ന് കരുതല്ലേ. ശബ്ദം ഉണ്ടാക്കുമ്പോൾ പറന്ന് വന്ന് തള്ളയുടെ ചെറുകൻ്റെ കീഴിൽ നിൽക്കണം. അതാണ് ഈ അത്യുന്നത മറവെന്നൊക്കെ ഞങ്ങൾ ഈ പറയുന്നത്. ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൻ്റെ കീഴിൽ നിന്ന് നിൽക്കുന്നിടത്തോളം കാലം നിന്നെ സംരക്ഷിക്കാൻ ദൈവത്തിന് പദ്ധതിയാ. ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിലല്ല നമ്മൾ തോന്നിവാസം നടന്നുവെച്ച് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ ക്രിസ്ത്യാനിയാണ്, എൻ്റെ പേരും പള്ളിക്കകത്തുണ്ട്, അപ്പം ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുത്രത്വ ജീവിതത്തിൽ ജീവിച്ചിട്ട് ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കണമെന്ന് പറഞ്ഞാൽ ലഭിക്കത്തില്ല, കൈവിട്ടു പോകും. അപ്പം ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകണം. ഒരു മനുഷ്യൻ്റെ കാര്യം ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ കാൾ എങ്ങെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നല്ല പഠിത്തമുള്ളൊരു മനുഷ്യനായിരുന്നു, നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, ഉന്നതമായ ജോലി ഉള്ളൊരു മനുഷ്യനായിരുന്നു, ഉന്നതമായ ജോലി. വിവാഹം കഴിച്ചു, നല്ലൊരു ഭാര്യ, അനുഗ്രഹിക്കപ്പെട്ട മൂന്ന് കുഞ്ഞുങ്ങൾ, എല്ലാം ഉള്ളൊരു എല്ലാം കൂടെ ഒത്തുകിട്ടൊരു മനുഷ്യൻ. നല്ല പഠിത്തം ലഭിച്ചു, ഉന്നതമായ ജോലി ലഭിച്ചു, ഭാര്യയെ ലഭിച്ചു, കുഞ്ഞുങ്ങളെ ലഭിച്ചു. പക്ഷേ എവിടെയോ മനസ്സിൻ്റെ അകത്ത് സ്വസ്ഥതയില്ല. എല്ലാം ഉണ്ടെങ്കിലും അകത്തൊരു സ്വസ്ഥയില്ല. അങ്ങനെ ഉണ്ടല്ലോ എല്ലാം ഉള്ള മനുഷ്യർക്കും ഇടയ്ക്കൊരു സ്വസ്ഥതക്കേട്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്ത് ഏതൊരു നിരാശയുടെ ബോധമുണ്ടാവും, സ്വസ്ഥതക്കേടുണ്ടായി. കുട്ടിക്കാലത്തെ അവൻ സൺഡേ സ്കൂളിൽ പഠിച്ച ഒരാളായിരുന്നു. ചെറുപ്പത്തിൽ അവൻ്റെ അമ്മ അവനെ നിർബന്ധമായി സൺഡേ സ്കൂളിന് വിടുമായിരുന്നു പഠനം. അപ്പോഴാണ് സൺഡേ സ്കൂളിൽ അവന് ശരിക്ക് പഠിച്ചു എങ്കിലും ആ പഠനം അവനെ ആഴമായൊരു ആത്മീകനാക്കി മാറ്റിയില്ല. പ
പഠിച്ചവന് സൺഡേ സ്കൂളിൽ. പക്ഷെ അവനൊരു തികഞ്ഞ ആത്മികനായി മാറാനാട്ടിടയായില്ല. പഠനം അവനെ ശക്തിപ്പെടുത്തിയില്ല. ബൈബിൾ പഠിച്ചു, കഥകൾ പഠിച്ചു, പക്ഷെ അവനെ ആത്മീയനാക്കി മാറ്റി. അങ്ങനെ സൺഡേ സ്കൂൾ പഠിക്കുന്ന ഒത്തിരി പേരുണ്ട്. ബൈബിളിൽ എല്ലാ കഥയും ഭജനും ഒക്കെ ആയാലും പക്ഷേ ആത്മീയം ഡീപ്പ് റൂട്ടഡായിട്ടുള്ള സ്പിരിച്വൽ മെച്യൂരിറ്റി ഇല്ല, ആഴമായിട്ടുള്ള ആത്മീകതയില്ലാത്ത അനുഭവങ്ങൾ ഉള്ള ആളുകളുണ്ട്. എന്നാൽ എല്ലാ യോഗത്തിനും പോകും, കൂട്ടാമ്പിക്ക് പോകും, റാസയ്ക്ക് പോകും, പെരുന്നാളിന് പോകും, പള്ളിയിൽ പോകും, കുരിശു വരയ്ക്കും, എല്ലാം ഉണ്ട്, പാട്ടും പാടും, പ്രാർത്ഥിക്കും, പക്ഷെ ദൈവവുമായൊരു ബന്ധമില്ല. ആഴമായി ദൈവവുമായി ബന്ധമുള്ളവൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, അവൻ്റെ വാ തുറന്നാൽ അറിയാം, സ്തോത്രം പറഞ്ഞാൽ അറിയാം, അവൻ്റെ കയ്യടി കണ്ടാൽ അറിയാം, അവനെ കണ്ടാൽ അറിയാം, അവന് ആത്മീയമായ ഉയർച്ചുള്ളൊരു മനുഷ്യനാണെന്ന് അവനെ കണ്ടാൽ അറിയാം. പക്ഷെ ഈ മനുഷ്യനെ ബൈബിളിൽ പഠിച്ചു, സൺഡേ സ്കൂളിൽ പഠിച്ചു, എല്ലാം ഉണ്ടെങ്കിലും അവൻ ദൈവവുമായി ബന്ധമില്ലാത്തത് കൊണ്ട് എല്ലാം ലഭിച്ചെങ്കിലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത, അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിരാശാബോധം, അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഡിപ്രഷൻ, അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ശൂന്യത, ശൂന്യതാബോധം. ശൂന്യതാബോധത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനെ ആകെ നിരാശനായി. നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ അവനെല്ലാം ഉള്ളവനായിരുന്നു. പക്ഷേ അടുത്ത് വന്നപ്പോൾ മനസ്സിലായി അവന് ഏതോ ഇല്ലായ്മ. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാമോ, ആ ശൂന്യത വരുമ്പോഴാണ് മദ്യത്തിലേക്ക് ആശ്രയിക്കാൻ തുടങ്ങി. മദ്യവും മയക്കുമരുന്നും അവൻ്റെ പ്രധാന ഒരു കാര്യമായി മാറി, അതിന് അടിമയായിട്ട് അവൻ മാറി. അപ്പോൾ അവൻ്റെ ജീവിതത്തെ മുഴുവൻ തകിടം മറിച്ചു, മദ്യപാനം തകിടം മറിച്ചു കളഞ്ഞു. തകിടം മറിച്ചിട്ട് അവൻ ചെയ്യുന്ന എല്ലാം ഡിസോർഡറായി മാറി. എപ്പോഴും ഓർത്തോണം, മദ്യപാനം ചെയ്തോർത്തോണം എല്ലാം നോർമലായി പോകത്തില്ല, തകിടം മറിഞ്ഞു, പണം കൈവിട്ടു പോകും, സമാധാനം കൈവിട്ടു പോകും, നിന്റെ ആന്തരിക അവയവങ്ങൾ കൈവിട്ടു പോകും. കഴിഞ്ഞ ദിവസം പറഞ്ഞു, മദ്യപാനിയായി മാറിയത് കൊണ്ട് കരൾ മുഴുവൻ ദ്രവിച്ചു പോയി, പെട്ടെന്ന് മരിച്ചു, ആയുസ്സിനും മദ്യത്തിലെ മരിച്ചു പോകുകയാണ്, ആയുസ്സിനും മദ്യത്തിലെ ജീവൻ നഷ്ടപ്പെടുകയാണ്. ദൈവമെല്ലാം കൊടുത്തപ്പോഴും ദൈവത്തോട് അടുക്കാതെ മദ്യാകസക്തിയിലെ മദ്യത്തിൻ്റെ ആസക്തിയിലേക്ക് നീണ്ടത് കൊണ്ട് നിരാശബോധമുള്ളവനും നെടുവിരപ്പുള്ളവനുമായി മാറി അവന്. അതുകൊണ്ട് അവൻ ജീവിതത്തിൽ അവൻ അസ്വസ്ഥനായി. ഭാര്യയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും മദ്യപാനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാം ഡിസോർഡറായി. ബൈബിൾ തന്നെ പറയുന്നുണ്ട്, മദ്യപാനിയെ സ്വർഗരാജ്യം അവകാശമാക്കുന്നില്ല, ആക്കത്തില്ല. തകിടം മറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ തന്നെ മനസ്സിൽ നിന്ന് ആരോ സാത്താനിക ശബ്ദം പറയുക, നീ ജീവിച്ചിരിക്കട്ടെ, മരിച്ചേക്ക്, 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 ആത്മഹത്യ ചെയ്തേക്ക്. പല ആളുകൾ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ വരുമ്പോൾ മരിക്കാൻ തോന്നുകയാണ്. കഴിഞ്ഞ ഒരു സഹോദരി വിളിച്ച് പറയുകയാണ്, പാസ്റ്ററേ എനിക്ക് ജീവിക്കണമെന്നില്ല, മരിച്ചാൽ മതി, ഭർത്താവേ മുഴുക്കുടിയനാണ്, എന്നെ ഇട്ടിട്ട് പോകട്ടെ, 4 മാസമായി എനിക്കും ജീവിച്ചിരിക്കണ്ട, മരിച്ചാൽ മതി, കുഞ്ഞുങ്ങളുമായി മരിച്ചാൽ മതി. ഇന്നെവിടെയോ പത്രത്തിലാണ് എനിക്ക് തോന്നുന്നു, കാറിൻ്റെ അകത്ത് മുഴുവൻ പെട്രോൾ ഒഴിച്ച് വെച്ചിട്ട് ലൈറ്റർ ഉപയോഗിച്ച് ആ കാർ കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഫയർഫോഴ്സുകാരെ കണ്ട് ഗ്ലാസ് തല്ലി പൊട്ടിച്ച് അകത്തിന് വെള്ളം ചീറ്റിച്ച മനുഷ്യർ രക്ഷിച്ച കഥ ഇന്നത്തെ മനോരമയ്ക്കകത്തുണ്ട്. ജീവിതം അവസാനിപ്പിക്കാൻ മനുഷ്യന് യാതൊരു മടിയില്ല. സാക്ഷരതയുടെ ഏറ്റവും മുമ്പിൽ സംസ്ഥാനമാണ് കൊച്ചു കേരളം. പക്ഷേ വേറെ രണ്ട് കാര്യത്തിൽ കൂടി നമ്മൾ മുമ്പിലാണ്, മദ്യപാനത്തിന് മുമ്പിൽ, മറ്റൊന്ന് ആത്മീയത്തിന് മുമ്പിലാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ആത്മീയത്തിന് വേണ്ടി ബെമ്പർ കൊള്ളുന്നത്. ആത്മീയത്തെ ജീവിതത്തിൻ്റെ അവസാനമായി നിങ്ങൾ കാണല്ലേ പ്രിയമുള്ളവരെ, ഇവിടുന്ന് ഓടി ഒഴിക്കാമെന്നേ ഉള്ളൂ. പക്ഷെ ചെന്ന് ചേരുന്നത് ദുഃഖമായ ദുഃഖമായ വേദനയുള്ള ഒരു നരകത്തിലാണ് ചെന്ന് ചേരുന്നത്. എരുതിയത് വറചട്ടിയിലേക്ക് വീഴുന്ന അനുഭവമാണ് മദ്യപാനവും ആത്മഹത്യയും എന്നേ നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം ജീവിക്കാൻ തന്ന ഒരു ആയുസ് മരിക്കാനുള്ളതല്ല, നശിപ്പിക്കാനുള്ളതല്ലെന്ന് തിരിച്ചറിയണം. ജീവിതം തീർക്കാനുള്ളതല്ല. എന്തോ സംഭവിച്ചു, ഈ മനുഷ്യൻ ആത്മഹത്യ കടലിൽ ചാടി മരിക്കാൻ തീരുമാനിച്ചു. കടലിൻ്റെ സൈഡിലൊരു പാറക്കെട്ടുണ്ട്, പാറക്കെട്ടിൻ്റെ മേളിൽ അവൻ പോയിരിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ഈ വെള്ളത്തിലേക്ക് ചാടി മരിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. കാരണം മദ്യം അത്രമാത്രം അവനെ ആസക്തിയിലേക്ക് നയിച്ചിരുന്നു. അവനിങ്ങനെ വെള്ളം വന്ന് തിരമാലകൾ വന്ന് പാറയിലേക്ക് തട്ടുന്ന അവൻ ശ്രദ്ധിച്ചു. തിരമാലകൾ പാറക്കെട്ടിൽ സ്വയം തലതല്ലി കുപ്പിച്ചിലുപോലെ ചിതറുന്നു, മരിക്കുന്ന അവൻ ശ്രദ്ധയപ്പെട്ടു. അതിവേഗത്തിൽ ഉയർന്നു വരുന്ന തിരമാലകൾ പാറയിൽ വന്ന് തട്ടിയിട്ട് കുപ്പിച്ചില്ല് താഴെ വെണ്ണം ഉടയുന്ന പോലെ തട്ടി തകർന്ന് തിരിച്ചു പോകുന്നു, ഒന്നുമില്ലാതായി മാറുന്നു. കാഴ്ച അവൻ കണ്ടു.
തിരുമാലയുടെ വരവ് കാണുമ്പോൾ തോന്നും വലിയൊരു സംഭവമാണ് വരുന്നത്. പക്ഷേ സൈഡിലുള്ള പാറക്കെട്ടിൽ അടിച്ചു കഴിയുമ്പോൾ തിരമാല കാണാനില്ല, അത് ചിന്നി ചിതറിപ്പോകുകയാ. വന്ന തിരമാല അതുപോലെ കാണുന്നില്ല, നാല് വശത്തേക്ക് പതറി പതയായി തിരിച്ചു പോകുകയാ. അമ്മച്ചിന് ജീവോ ഇതുപോലാണല്ലോ എൻ്റെ ജീവിതം. ഞാൻ ഉയർന്നു വന്നൊരു മനുഷ്യനാണ്, നല്ല ഫാമിലി ഉണ്ടായി, നല്ല ഭാര്യ ഉണ്ടായി, നല്ല പിള്ളേരുണ്ടായി, നല്ല ജോലി ഉണ്ടായി, നല്ല വിദ്യാഭ്യാസം, നല്ല വീടുണ്ടായി, എല്ലാം ഉണ്ടായി വന്ന ഞാൻ മദ്യപാനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം തകിടം മറിഞ്ഞ് ഇപ്പോൾ ഈ തിരമാല ചിന്നിച്ചിതറി പോകുന്നത്, ഉയർന്നു വന്ന ഞാൻ ചിന്നിച്ചിതറി തകർന്നു പോവുകയാണല്ലോ. തിരുമാല ചാകുന്നത് പോലെ ആത്മഹത്യ ചെയ്യുന്ന പോലൊക്കെ അവൻ തോന്നുകയാണ്. അങ്ങനെയായി പോയല്ലോ എന്ന് അവൻ തോന്നി. ആമേൻ. അവൻ്റെ മനസ്സിൽ പറയുകയാണ്, ഒന്നിന് പറയും ഒന്നായി വരുന്ന തിരുമാലകളെ പോലെ എൻ്റെ ജീവിതത്തിലും ഒന്നിന് പറയും ഒന്നായി സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്ന അനുഭവങ്ങളിൽ കൂടിയാണല്ലോ ഞാൻ കടന്നു പോകുന്നതെന്നുള്ള ചിന്ത അവനെ ഭരിക്കാൻ തുടങ്ങി. അമ്പാർ തീരുമാനിച്ചു, ഈ തിരുമാല തീരുന്ന പോലെ ഞാനും ഈ കടലിൽ എന്നേക്കുമായി മരിക്കാൻ പോയി, എനിക്കിനി ജീവിക്കുകയേ വേണ്ട, മരിച്ചാൽ മതി എന്നവൻ ചിന്തിച്ചു. അവൻ ഭാരപ്പെട്ടു. ഇന്നിട്ട് ഈ വചന ശുശ്രൂഷയിൽ ആരെങ്കിലും ചിന്തിക്കുന്നില്ല, നിങ്ങളോട് പറയട്ടെ, ജീവിതം മരിക്കാനുള്ളതല്ല, ജീവിതം തീർക്കാനുള്ളതല്ല, ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല, ജീവിതം ജീവിക്കാനുള്ളതാണ്. ദൈവം തന്ന ജീവൻ ദൈവം തന്നെ തിരിച്ചെടുക്കുന്നതരം വരെ നീ ഭൂമി ജീവിച്ചേ പറ്റൂ. നിന്റെ ജീവനെ നിനക്കെടുക്കാൻ അധികാരമില്ല, തന്ന ദൈവത്തിന് മാത്രമേ തിരിച്ചെടുക്കാൻ അധികാരമുള്ളൂ. ചെറിയ ചെറിയ പ്രതിസന്ധി വരുമ്പോൾ, ചെറിയ ചെറിയ പ്രയാസം വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കല്ലേ. നീ ആത്മവിനെ മറിയിൽ വസിക്കണം, ദൈവത്തോട് പറ്റിയിരിക്കണം, നിന്നെ തിരിച്ചു പിടിക്കുന്നൊരു ദൈവമുണ്ട്. ഇങ്ങനെ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അടുക്കലേക്ക് വൃദ്ധനായൊരു മനുഷ്യൻ വരികയാണ്. അവൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യൻ ആ പാറ ഇടുക്കിലേക്ക് വരികയാണ്. അവൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ മാറി ഉടയുന്നിട്ട് മരിക്കാൻ വന്നി നിൽക്കുന്ന എൻ്റെ അടുക്കലേക്ക് ഒരു വൃദ്ധനായ മനുഷ്യൻ എങ്ങനെ വരുന്നു? അവന് തന്നെ വലിയ അത്ഭുതമായി. ആ വൃദ്ധനായ മനുഷ്യൻ എന്ന് പറയുന്നത്, എന്താണ് കുട്ടി നീ ആലോചിക്കുന്നത്? നീ ആരെ ഉപേക്ഷിച്ച് പോകുന്നു? അവിടേക്ക് തിരിച്ചു ചെല്ലുക. ശാന്തി തരാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ വൃദ്ധനായ മനുഷ്യൻ ഈ മരിക്കാൻ കാത്തിരിക്കുന്ന ഈ ചെറുപ്പക്കാരോട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, എന്താണ് കുട്ടി നീ ആലോചിച്ചിരിക്കുന്നത്? നീ ആരെ ഉപേക്ഷിച്ച് പോകുന്നു? അവിടേക്ക് തിരിച്ചു ചെല്ലുക. ശാന്തി തരാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് വൃദ്ധനായ മനുഷ്യൻ മറഞ്ഞു, അവൻ്റെ കണ്ണിന് മുമ്പിൽ മറഞ്ഞു. അവന് വലിയ അത്ഭുതമായി. അവൻ ഇന്ന് വരെ കാണാത്തൊരു മനുഷ്യൻ അവനെ തേടി ആ കടക്കരയിൽ ആ പാറയടുക്കിൽ വന്ന് നിന്നിട്ട് അവന് സംസാരിക്കുക, തിരിച്ചു പോവുക. നീ ആരൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്നോ അവരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോവുക. നീ ദൈവത്തെ ഉപേക്ഷിച്ചെങ്കിൽ ദൈവത്തിലേക്ക് മടങ്ങിപ്പോവുക. ഭാര്യയെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചെങ്കിൽ അവിടേക്ക് മടങ്ങിപ്പോവുക, ദൈവത്തിലേക്ക് മടങ്ങി വരിക. ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹിച്ച് കടപ്പുറത്തിരുന്ന് അവനോട് വൃദ്ധനായ മനുഷ്യൻ്റെ വാക്കുകൾ അവനെ ചേഞ്ച് ചെയ്തു, അവൻ രൂപാന്തരപ്പെടുത്തി. അവൻ തീരുമാനിച്ചില്ല, ഞാൻ മരിക്കത്തില്ല, ഞാൻ മരിക്കത്തില്ല. ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ, അവൻ സൺഡേ സ്കൂളിൽ പഠിച്ച ആ വചനങ്ങളൊക്കെ അവൻ ഓർത്തു, അവൻ പഠിച്ച കഥകളൊക്കെ അവൻ ഓർത്തു, അവൻ പഠിച്ച യേശുവിനെ കുറിച്ച് അവൻ ഓർത്തു. അവന് മനസ്സിലായി അവൻ വന്നു നിൽക്കുന്ന പാത ഒരു അപകടത്തിൻ്റെ പാതയാണ്, മരണത്തിനടക്കുമ്പോൾ നിൽക്കുകയാണ്, മരണം മണക്കുന്നുണ്ട്. കടലിലേക്ക് എടുത്ത് അടിയാൽ ആ തിരുമാലകൾ പൊട്ടിച്ചിതറിപ്പോയതുപോലെ എൻ്റെ ജീവിതം ചിതറുകയാണ്. ഞാനൊരാൾ മരിച്ചതുകൊണ്ട് ആർക്കും എന്നാ നഷ്ടം? ആർക്കൊരു നഷ്ടവുമില്ല. പക്ഷേ ദൈവത്തിന് അതൊരു വലിയ നഷ്ടമാണ്. എൻ്റെ ഭാര്യയ്ക്കൊരു നഷ്ടമാണ്, കുഞ്ഞുങ്ങൾക്കൊരു നഷ്ടമാണ്. ഇല്ല, ജീവിതം അവസാനിപ്പിക്കത്തില്ല. വൃദ്ധനായ മനുഷ്യൻ ആരാ, എവിടുന്ന്, എപ്പോഴാണ് വന്നേ ഒന്നും അവൻ അറിയത്തില്ല. പക്ഷെ അവനൊരു കാര്യം അറിയാം, ദൈവത്തിൻ്റെ രൂപത്തിൽ വൃദ്ധനായ മനുഷ്യൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. നമുക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഭാരങ്ങളുടെ വേദനയൊക്കെ നടുവിൽ അമ്മയെ നമ്മളെ ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും ഉറപ്പിക്കുവാനും ഒക്കെ ഇറങ്ങി വരുന്ന ദൈവസ്ഥാനം. ചിലപ്പോൾ പ്രാർത്ഥനയിലേക്ക്, ചിലപ്പോൾ പാട്ട് പാടുമ്പോഴായിരിക്കും, ചിലപ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ, ചിലപ്പോൾ ടി വി ഓൺ ചെയ്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴേ, ചിലപ്പോൾ പ്രാർത്ഥനാ കൂട്ടത്തിൽ പോയി ഇരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ സ്വസ്ഥമായി ആരുമില്ലാതെ മുറിക്കകത്ത് കഥ കടച്ചിരിക്കുമ്പോഴായിരിക്കും ജീവിതത്തിൽ ആരൊക്കെയോ നമ്മുടെ സംസാരിക്കുന്നത്, അന്തരാത്മാവിൽ ആരൊക്കെ സംസാരിക്കുന്നു. ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുമ്പോൾ തൊട്ടാപാടി പാടുന്ന പോലെ ജീവിതം പാടിക്കഴിയുന്ന അനുഭവങ്ങൾ. നീ ജനിച്ചു വീണപ്പോഴേ പലരും പറഞ്ഞു, നിനക്കൊരു ഐശ്വര്യമുണ്ട്, നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ മുഖസ്ഥലി വളരെ നന്നായിരിക്കുന്നു, കുഞ്ഞെ നീ ഒരു വലിയ ആളായത്, കുഞ്ഞെ നീ ഒരു വലിയ മനുഷ്യനായി മാറും, എത്രയോ പേരെ പ്രവചിച്ചു പറഞ്ഞു. പക്ഷേ അതുപോലൊന്നും ഉയരാൻ കഴിഞ്ഞില്ല. നാട്ടുകാരെ പറഞ്ഞ പോലെ ഒന്നും നടന്നില്ല, അപ്പനും അമ്മയും പറഞ്ഞ പോലെ ഒന്നും നടന്നില്ല, സഭക്കാർ പറഞ്ഞ പോലെ ഒന്നും നടന്നില്ല, കമ്മിറ്റിക്കാർ പറഞ്ഞ പോലെ ഒന്നും നടന്നില്ല. എൻ്റെ ജീവിതമെല്ലാം ഒരു കൊട്ടപ്പുകയായി മാറിയോ എന്ന് ചിന്തിച്ച അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്ന ഒത്തിരി പേര് എന്നെ ഇന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങളോട് പറഞ്ഞു, തിരിഞ്ഞു നോക്കുമ്പോൾ നിരാശകൾ മാത്രമാണ് നിങ്ങൾക്ക് ബാക്കിയെങ്കിൽ ഇന്ന് എനിക്ക് പറയാനുള്ള ദൂതേ, നീ ദൈവത്തോടെ പറ്റിയിരുന്നാൽ നിന്നെ തിരിച്ചു
പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിന്റെ പാതയിൽ നീ നിരാശയോടെ നിൽക്കേണ്ട കാര്യമില്ല. നീ ഏകയല്ല, നീ അനാഥയല്ല, നിങ്ങളുടെ ഓടയവൻ സ്വർഗത്തിലുണ്ടെന്ന് ഇന്നത്തെ വചനശേഷം നിങ്ങൾ തിരിച്ചറിയണം. ഈ മനുഷ്യൻ കോൾ യോങ് എന്ന് പറയുന്ന, ഡോക്ടർ കോൾ യോങ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ തീരുമാനിച്ചു, ഞാൻ മരിക്കത്തില്ല, ഞാൻ ഇനി മരിക്കത്തില്ല. ദൈവം എൻ്റെ അടുക്കൽ വന്ന് ഇറങ്ങി വന്ന് സംസാരിച്ചിരിക്കുന്നു, ആത്മീയത്തിന് എനിക്കൊന്നും നേടാൻ പറ്റത്തില്ല, ഞാൻ യേശുവിനോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഏഴു കാര്യങ്ങൾ അദ്ദേഹം കുറിച്ചു വെച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ പാതയിൽ സംഭവിച്ച കാര്യങ്ങൾ, ഏഴു കാര്യങ്ങൾ അദ്ദേഹം കുറിച്ചു വെച്ചു. ഒന്ന്, ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാൻ തീരുമാനിച്ചു. അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അവൻ ചെയ്ത ഒന്നാമത്തെ കാര്യം, ഏത് പ്രതിസന്ധി വന്നാലും ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാൻ തീരുമാനിച്ചു. ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ ഒരിക്കലും ദൈവം കൈവിടത്തില്ല. എല്ലാം തീർന്നെന്ന് വിചാരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. കടം കയറിയോ, ലോണായോ, തലമുറ നശിച്ചു പോയോ, തലമുറ പഠിപ്പിക്കാൻ അമ്മേൻ പണം കിട്ടുന്നില്ലയോ, അഡ്മിഷൻ ലഭിക്കുന്നില്ലയോ, അമ്മയെ വിവാഹം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളില്ലയോ, കുടുംബജീവിതം തകർന്നോ, ധരിപ്പണമായോ, ഇന്നലെ ഇന്നുമായി രണ്ട് മൂന്ന് പേരെ ഞാൻ കണ്ടപ്പോൾ ഒരു അമ്മയെ ഇന്ന് കണ്ടു, അമ്മ പറയുക എൻ്റെ പുന്നു പാസ്റ്റർ എൻ്റെ അമ്മയുടെ ജീവിതം കുടുംബജീവിതം തകർന്നു, വലിയ പ്രതീക്ഷയോടെ നല്ലൊരു കുടുംബത്തിൽ വിവാഹം കഴിപ്പിച്ചു വിട്ടതാണ്. പക്ഷേ ചെന്ന് കയറിയപ്പോഴല്ലേ മനസ്സിലായത് മുഴുവൻ തകർന്ന് അടിഞ്ഞൊരു കുടുംബമാണ്. അവർക്ക് പണം മാത്രം മതി, ഒരു കുഞ്ഞുമുണ്ട്, ഒന്നര വയസ്സിലെ കുഞ്ഞുമുണ്ട്, എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ഒരു അമ്മയെ കണ്ടു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞതാണ്, തൻ്റെ സ്വർണവും സമ്പത്തുകളും എല്ലാം ഭർത്താവ് അടിച്ചു മാറ്റി, വീട്ടിലേക്ക് വരുന്നില്ല, കാണുന്നില്ല, അറിയുന്നില്ല. ഈ ദിവസത്തിൽ കേൾക്കുന്ന വാർത്തകളൊക്കെ കുടുംബജീവിതത്തിലെ തകർച്ചയുടെ വാക്കുകളാണ്. മറ്റൊരു സഹോദരി അമ്മനെ വിളിച്ചു പറഞ്ഞു, 4 മാസമായി ഭർത്താവിനെ കാണാനേ ഇല്ല, 3 കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ആ മനുഷ്യൻ പോയിരിക്കുകയാണ്. പോലീസ് തേടിപ്പിടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് മനുഷ്യൻ വീണ്ടും ആ അജ്ഞാത സ്ഥാനത്തേക്ക് ഓടി മറഞ്ഞിരിക്കുകയാണ്. പാസ്റ്റർ ജീവിക്കണമെന്നില്ലെന്ന് പറയുന്നൊരു സഹോദരി, എത്രയോ കുടുംബങ്ങളാണ് നേറിപ്പോകുന്ന, കല്യാണമൊക്കെ വലിയ ആർഭാടമായി നടത്തും, ലക്ഷങ്ങൾ മുടക്കി കല്യാണം നടത്തും, വലിയ ആർഭാടമായി എല്ലാം ഭയങ്കര സംഭവമാണോ ചെയ്യുന്നത്. പക്ഷേ 2 മാസമാകുമ്പോൾ 3 മാസമാകുമ്പോൾ ചീട്ട് കൊട്ടാലും തകരുന്ന പോലെ എല്ലാം തകർന്നടിയുകയാണ്. എന്നെ കേൾക്കുന്ന ജീവിതങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ നിരാശകളുടെ നടുവിൽ ഒരു കാര്യം എനിക്ക് ആദ്യം പറയാനുള്ളത്, ദൈവത്തെ പൂർണ്ണമായി നിങ്ങൾ വിശ്വസിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ പാതയിൽ എന്ത് പ്രയാസം വന്നാലും എൻ്റെ ദൈവം എനിക്കുണ്ട് ഉള്ളത് കൊണ്ട്, ആ ദൈവത്തിലുള്ള വിശ്വാസം എനിക്കുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ തകർന്നു പോകത്തില്ല. ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒത്തിരി അപ്പച്ചന്മാരും അമ്മച്ചുമാരും എന്നെ കേൾക്കുന്നുണ്ട്. ഒത്തിരി സഹോദരന്മാരും സഹോദരിമാരും, ഭർത്താവ് മരിച്ചു പോയെന്ന് വരാം, ഭാര്യ മരിച്ചു പോയെന്ന് വരാം, കുഞ്ഞുങ്ങൾ നമ്മളെ കൈപെട്ടെന്ന് വരാം, നാട്ടുകാരും വീട്ടുകാരും കൈപെട്ടെന്ന് വരാം, ആശ്രയിക്കുന്ന കൊമ്പുകൾ ഒടിഞ്ഞു പോയെന്ന് വരാം, ആശ്രയിക്കുന്ന നമുക്ക് ലഭിക്കേണ്ട നന്മകൾ അപഹരിച്ചുകൊണ്ട് പോയെന്ന് വരാം, നീ അറിയാത്ത പറയാത്ത ചെയ്യാത്ത കാര്യങ്ങൾ നിന്നെക്കുറിച്ച് പറഞ്ഞു പരത്തിയെന്ന് വരാം, നീ നിന്ദാപാത്രമായെന്ന് വരാം. ആമേൻ. ഒരിക്കൽ ആമേൻ നവോമി പറഞ്ഞൊരു വാക്ക് ഞാൻ എടുത്തു പറയുകയാണ്, എൻ്റെ പേര് ഇനി നവോമി എന്നല്ല, എൻ്റെ പേരിന് മാറാ കൈപ്പ്. എൻ്റെ പേര് കൈപ്പെന്നാണെങ്കിൽ എന്നെ മധുരമാക്കാൻ ദൈവത്തിന് കഴിയും. നവോമി, രൂത്തേ, നീ വന്നീ വന്നിരിക്കുന്നത് ബോവസിൻ്റെ വയലിലാണ്. മോവാബി ഇതാണ് വന്നതെങ്കിൽ നീ ഡയറക്റ്റ് നിന്നെ കൊടുത്തിരിക്കുന്നത് ബോവസിൻ്റെ വയലിലാണ്. ബോവസിൻ്റെ വയലിലുള്ള ഗുണമെന്താ? ബോവസിൻ്റെ വയലിൽ കഴിക്കാനുണ്ട്, കുടിക്കാനുണ്ട്, ചാറിൽ മുക്കാനുണ്ട്. അമ്മയെ തീർന്നില്ല, കറ്റക്കടയിൽ പെരുക്കിട്ട് കൊടുക്കുന്നൊരു ബോവസ് തീർന്നില്ല. എൻ്റെ മേൽ വലിച്ചിരുന്നൊരു പുതപ്പ് ഇട്ടുകൊടുക്കാൻ കഴിവുള്ളൊരു ബോവസ് തീർന്നില്ല. ബാല്യക്കാർ നിന്നോട് തൊടാതിരിക്കാൻ കൽപ്പിക്കാൻ അധികാരമുള്ളൊരു ബോവസ് തീർന്നില്ല. നിന്നെ തൻ്റെ പട്ടമഹർഷിയാക്കാൻ അധികാരമുള്ളൊരു ബോവസ് പോരായോ? ജീവിതത്തിൻ്റെ പാതകൾ നിനക്കെന്തെല്ലാം നഷ്ടപ്പെട്ട അതിനെ തിരിച്ചു പിടിക്കാൻ അർഹതയില്ലാത്ത സ്ഥാനത്തിന് തിരിച്ചു പിടിക്കാൻ കഴിയുന്നൊരു ദൈവം. 10-ാം തലമുറയ്ക്ക് പോലും അമ്മ ഇസ്രായേൽമക്കളുമായി ബന്ധപ്പെടാൻ യോഗ്യതയില്ലാതെ മോവാബ് കന്യകയായ രൂത്തിന് ബോവസിൻ്റെ ഭാര്യയെ എടുത്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ വെല്ലുമിച്ചയാക്കി മാറ്റാൻ കഴിഞ്ഞ ഒരു അത്ഭുത പ്രതിഭാസമായി മാറി. നീ ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയാൽ നീ നിരാശപ്പെട്ട് പോകത്തില്ല, നീ നിരുപ്പുഴ പോകേണ്ടി വരത്തില്ല. നിന്നെ താങ്ങാൻ നിന്നെ നടത്താൻ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. 2-ാമത്തെ കാര്യം, ഏതു കാര്യവും ദൈവത്തെ മുൻനിർത്തി ചെയ്യണം. ജീവിതത്തിൽ ഏതു കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. നമ്മുടെ ഒരു പ്രശ്നം എല്ലാം കുഴയുമ്പോഴാണ് ദൈവത്തെ വിളിക്കുന്നത്. അല്ല കുഞ്ഞ്,
വണ്ടി എടുക്കുമ്പോൾ നീ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുടുംബ പ്രാർത്ഥന ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക, ജോലിക്ക് പോകുമ്പോൾ ദൈവത്തോടൊന്ന് പറ ഇൻ്റർവ്യൂ പോകുമ്പോൾ ദൈവത്തോടൊന്ന് പറ ആശുപത്രി പോകുമ്പോൾ ദൈവത്തോടൊന്ന് പറ ആമേൻ. എല്ലാം കുഴഞ്ഞിട്ട് ദൈവത്തെ വിളിക്കുകയല്ല, ആദ്യം ദൈവത്തെ വിളിച്ചിറങ്ങിയാൽ ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തരും. ശ്രദ്ധിക്കണമേ, ഏതു കാര്യവും ദൈവത്തിനെ മുൻതൂന്തി ചെയ്യാൻ തയ്യാറാകുമ്പോൾ ദൈവം തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടായിരിക്കണം. എൻ്റെ കഴിഞ്ഞ 60 വർഷക്കാലത്തെ ക്രിസ്ത്യൻ ജീവിതത്തിലെ പാതയിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഏത് പ്രതിസന്ധിയും കഷ്ടതയും കടന്നിനും കയ്പ് വന്നപ്പോഴൊക്കെ എൻ്റെ ദൈവമാണ് എന്നെ നടത്തിയത്, എൻ്റെ ദൈവമാണ് എന്നെ സഹായിച്ചത്. അതുകൊണ്ട് പിടിച്ചേക്കുള്ള ബലം ദൈവം നൽകി തന്നു. ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള കരുതലും ഉണ്ടെങ്കിലും നമ്മൾ കൈവിട്ടു പോകാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. ദൈവം നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. നീ അനാഥനല്ല, നീ ഏകയല്ല, ദൈവം നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്നെ നയിക്കും. നാലാമത്തെ കാര്യം, നിന്റെ പ്രയത്നങ്ങളെ അവൻ വിജയിപ്പിക്കും. നിന്റെ ജീവിതത്തിൽ ഏത് പ്രയത്നങ്ങൾ നീ പരാജയപ്പെട്ടു പോയോ ആ പ്രയത്നങ്ങളെ ദൈവം വിജയിപ്പിക്കും. ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചു, 100 മേനി കൊയ്തു. യോബിന് എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം അധ്യായം വരുമ്പോൾ ഇരട്ടിയായി ദൈവം അവനെ കൊടുത്തു. ദൈവമക്കളെ, ഒരു ദൈവത്തിൻ്റെ പദം നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നഷ്ടങ്ങളെയെല്ലാം ലാഭമാക്കി മാറ്റാൻ കഴിയുന്ന ദൈവം. നിൻ്റെ പ്രയത്നങ്ങളിൽ നീ തകർന്ന് അടിഞ്ഞു പോകാതെ നിന്നെ കൈക്ക് പിടിച്ച് ജയത്തോടെ നടത്താൻ അധികാരമുള്ള കഴിവുള്ള സർവശക്തനായ ദൈവത്തിന് കരമുണ്ടെന്ന് ഇന്ന് തിരിച്ചറിയണം. കാരണം നീ അത്യുന്ന മറവിലാണ് നീ വസിക്കുന്നത്. കാരണം നീ അവനോട് പറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്കൊരു ദോഷം വരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം അത്യുന്ന മറവിൽ വസിക്കുകയും സർവശക്തി നിന്നും കേട്ടി പാർക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പാതകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലെ ചാറൽ മഴ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി തരും. അവിടെ നിന്റെ പ്രയത്നത്തെ അവൻ വിജയിപ്പിക്കുക. അഞ്ചാമത്തെ കാര്യം, നിനക്ക് നിർഭയം കിടന്നുറങ്ങുവാൻ കഴിയും. പല ആളുകളുടെ വലിയ പ്രശ്നം ഉറക്കമില്ല, ഉറക്കമില്ല. പാസ്റ്ററെ ഉറങ്ങാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം മദ്രാസിൽ ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ ഉറങ്ങാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, 10 മിനിറ്റ് പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കമുള്ള കഴിച്ചാലും ഉറക്കം വരത്തില്ല. 86 വയസ്സുണ്ട്, ഒറ്റക്കൊരു വീട്ടിൽ പാർക്കേ. ഏതൊരു ഭയത്തിൻ്റെ ആത്മാവേ, ഏതൊരു ഭീതിയുടെ ആത്മാവേ, നീ ഒറ്റയ്ക്കാണെന്നും വിചാരിച്ച് നീ പേടിക്കണ്ട. ദൈവത്തിൻ്റെ സാന്നിധ്യം ദൂതന്മാരെ കാവൻ നിൻ്റെ പെരക്കകത്തുണ്ട്. ഉറക്കം തരുന്നൊരു ദൈവം. ഇസ്രായേലിൻ്റെ പരിപാലനം മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അവൻ ഉറക്കം തൂങ്ങുന്നില്ല, അവൻ ഉറക്കം തരുന്ന ദൈവമാണ്. നിന്റെ ജീവിതത്തിൻ്റെ പാതയിൽ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ മക്കളെ, അവൻ ഉറക്കം തരുന്ന ദൈവമാണ്. നിനക്ക് ഉറക്കം അവൻ തരും. ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ ഏതു കാര്യത്തിലാണ് നിനക്ക് ഇല്ലായ്മയുള്ളത്, ഇല്ലായ്മകളെ പരിഹരിപ്പാൻ കഴിയുന്ന ഒരു വലിയ ദൈവത്തെ നീ ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിക്കുമ്പോൾ എൻ്റെ ദൈവം നിന്നെ കൈവിടത്തില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. ദൈവത്തെ കാര്യത്തിൽ നീ പിടിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കാര്യത്തിൽ പിടിച്ചിരിക്കുന്ന കാലം നിനക്ക് ദോഷം വരാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. പിടിച്ചിരിക്കണം, ഹോൾഡ് ഓൺ. ആമേൻ. ആറാമത്തെ, വിപത്തിനെ ഭയപ്പെടേണ്ട, ആരും നിന്നെ കുരുക്കിൽപ്പെടുത്തത്തില്ല. വിപത്തുകളെ നീ ഭയപ്പെടേണ്ട, ആരും നിന്നെ കുരുക്കിൽപ്പെടുത്തത്തില്ല. നിന്റെ നന്മ കണ്ടുകൊണ്ട്, നിന്റെ ഭാവി കണ്ടുകൊണ്ട്, നിന്റെ തലമുറ കണ്ടുകൊണ്ട്, നിന്റെ ഭവനം ജോലി കണ്ടുകൊണ്ട് നിന്നെ കുരുക്കിൽപ്പെടുത്തി നിന്നെ നിരാശപ്പെടുത്തി ടെൻഷനാക്കാൻ നോക്കുന്ന പോരാട്ടം ഏത് കാലഘട്ടത്തിലുമുണ്ട് കേട്ടോ. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം പൂത്തുലിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ ആഹാബിന് കണ്ണുകടിയാണ്. ആ മുന്തിരിത്തോട്ടം എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. നീ സമാധാനത്തിലൂടെ ജീവിക്കുമ്പോൾ, സന്തോഷത്തിലൂടെ ജീവിക്കുമ്പോൾ, ഐശ്വര്യത്തിലൂടെ ജീവിക്കുമ്പോൾ, നിന്റെ തലമുറ സന്തോഷത്തിലൂടെ ജീവിക്കുമ്പോൾ, നിന്റെ സഭ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, വഴക്കില്ലാതിരിക്കുമ്പോൾ, ശരീരത്തിൽ രോഗമില്ലാതിരിക്കുമ്പോൾ, അസിയുടെ കണുകളോട് നോക്കി നിന്നെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ നോക്കുന്ന ഒരു പൈശാചിക വ്യാപാരമാണ് തിരിച്ചറിയണം. ചെറിയ ആൾ പറഞ്ഞ എൻ്റെ ഭാഷ പോരാട്ടമൊന്നുമില്ല, അന്ധകാരമൊന്നുമില്ല, എല്ലാം ഇങ്ങനെ പോകും, അങ്ങനെയല്ല. കുഴയുമ്പോഴേ നമ്മൾ വിവരം അറിയത്തില്ല, എല്ലാം ഉണ്ട് കേട്ടോ. നിന്റെ നന്മയ്ക്കെതിരെ പോരാട്ടമുണ്ട്. നാബോത്ത് നിന്റെ മുന്തിരിത്തോട്ടം ഇങ്ങനെ പഴുത്ത് ഉലഞ്ഞു കിടക്കുമ്പോൾ അതിനെ ചീരത്തോട്ടമാക്കി മാറ്റാൻ നിൽക്കുന്നൊരു ഒരു ആഹാബ്യ പോരാട്ടമുണ്ട്. അത് ഏത് തലമുറയിലുമുണ്ട്. സഭ അനുഗ്രഹിക്കപ്പെട്ട് വരുമ്പോൾ സഭയ്ക്കകത്ത് ഭിന്നതയിടുന്നൊരു പോരാട്ടം. ഒരാൾ നോക്കിയാൽ മതി സഭ തകർക്കാൻ. ഒരു പള്ളിക്കകത്ത് ഒരാൾ നോക്കിയാൽ മതി, കൂട്ടം കൂടി ഗ്രൂപ്പ് കൂടി നശിപ്പിക്കുന്ന ഒരു ഛിദ്രവാസന. ദേശ സന്തോഷമായി പോകുന്നത് ഇഷ്ടമല്ല, നാട് സന്തോഷമായി പോകുന്നത് ഇഷ്ടമല്ല, നാട്ടുകാർ സന്തോഷമായി പോകുന്നത് ഇഷ്ടമല്ല. എവിടെയൊക്കെയോ ഒരു ഒരു നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളെ ആമേ വേലിയേറ്റവും വേലിയിറക്കവും സൃഷ്ടിക്കുന്ന അനുഭവങ്ങൾ. ഇന്നത്തെ ആത്മീയ സെഷനിൽ ഞാൻ പറയട്ടെ, നീ നശിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല.
നിന്നെ സഹായിപ്പാൻ എൻ്റെ ദൈവശക്തി. ഏഴാമത്തെ കാര്യം, വീഴുകയില്ല, കാരണം ദൈവം കൂടെയുണ്ട്, ദൈവം സംരക്ഷിക്കും. നീ ഒരിക്കലും വീഴാൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. ദൈവം കൂടെയുണ്ട്, ദൈവം കൂടെയുണ്ട്, ദൈവം നിന്നെ സംരക്ഷിക്കും. നീ വീഴാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഏഴ് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ദൈവത്തെ നീ പൂർണ്ണമായി വിശ്വസിക്കണം. രണ്ട്, ഏതു കാര്യവും ദൈവത്തെ മുൻനിർത്തി ചെയ്യണം. മൂന്ന്, അവിടുന്ന് നിന്നെ നയിക്കും സഹായിക്കുമെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടായിരിക്കണം. നാല്, നിന്റെ പ്രയത്നങ്ങളെ അവൻ വിജയിപ്പിക്കുമെന്ന് നീ ഉറക്കണം. അഞ്ച്, നിനക്ക് നിർഭയം കിടന്നുറങ്ങാൻ കഴിയും. ദൈവം എന്നോട് ഉണ്ടെങ്കിൽ എനിക്ക് നിർഭയമായി കിടന്നുറങ്ങാൻ കഴിയുമെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടായിരിക്കണം. ആറ്, വിപത്തിനെ നീ ഭയപ്പെടേണ്ട, പേടിക്കണ്ട. നിനക്കുണ്ടാകുന്ന ഭാരങ്ങളെ നീ പേടിക്കണ്ട. ദുസ്വപ്നങ്ങൾ നിന്നെ ഒന്നും ചെയ്യത്തില്ല. പാരമ്പര്യ പോരുകളോ അഭിചാരങ്ങളോ മന്ത്രവാദങ്ങളോ ദേശാധിപതിയുടെ ശക്തികളോ നിന്നെ തൊടത്തില്ല. തീക്കെട്ട ഒരിക്കലും ഊറും ഭരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ ഉറക്കണം. ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറുള്ള ശരീരത്തിലൊക്കെ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. താടിക്ക് കൈയും കൊടുത്തിരിക്കണ്ട, വിഷമിക്കണ്ട, ടെൻഷൻ വേണ്ട. ആമേൻ. ഏഴാമത്തെ കാര്യം, വീഴ്ത്തുകയല്ല, കാരണം ദൈവം കൂടെയുണ്ട്, ദൈവം നിന്നെ സംരക്ഷിക്കും. ഒരു ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടെന്ന് ഉറപ്പണം. നോക്കണേ, ആത്മഹത്യ ചെയ്യാൻ പോയ മനുഷ്യൻ കടലിൻ്റെ സൈഡിൽ പോയി പാറക്കെട്ടിൽ നിന്ന് എടുത്തിയാടാൻ മരിക്കാൻ പോയ മനുഷ്യനെ ദൈവം ഇറങ്ങി വന്ന് തിരിച്ചുപിടിച്ച് അവൻ്റെ ജീവിതത്തിൽ അവനെ ദൈവമുള്ളവനാക്കി മാറ്റിയതുപോലെ ഇന്ന് നീ ഒരു തീരുമാനമെടുക്കണം. ഇനി ഞാൻ പിന്മാറത്ത്. നമ്മുടെ ഒരു പ്രശ്നം തീരുമാനമെടുക്കും, പിന്നെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷ ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ, കർത്താവേ എനിക്കൊരു തിരിച്ചു വരവ് തരണമേ, എനിക്കൊരു മാനസാന്തരം തരണമേ, എന്നെയൊരു അത്ഭുതമാക്കി മാറ്റണമേ, എന്നൊരു അടയാളമാക്കി മാറ്റണമേ, എനിക്ക് വേണ്ടി നീ വഴികിലും വാതിലും ദൈവം തുറക്കണേ. കർത്താവേ നീ എന്നെ കൈവിടല്ലേ, എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിക്കല്ലേ, എൻ്റെ ദൈവമേ നിന്റെ കണ്ണ് കറ എൻ്റെ മേൽ നീട്ടണമേ എന്ന് പറയാൻ നിങ്ങൾക്കെന്ന് കഴിയുമോ? ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ കഴിയുമെങ്കിൽ നിങ്ങൾ വിജയിക്കാനിടയാത്തീരും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവത്തിലേക്ക് തിരിയുക, തിരിഞ്ഞു ചെല്ലുക, ദൈവത്തിലേക്ക് തിരിഞ്ഞു ചെല്ലുക. അത്യുന്നത മറവിലും സർവശത്തിൽ ഇഴങ്കിലി പാർക്കുക, ദൈവത്തോട് പറ്റിയിരിക്കുക. അങ്ങനെ പറ്റിയിരുന്നാൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. അടുത്തൊരു വാക്യം, ആഭിചാരം മിസ്സേന് പറ്റത്തില്ല, ലക്ഷണവിദ്യ ഫലിക്കത്തില്ല. എത്ര വലിയ ശക്തനായ ആഭിചാരകനാണെങ്കിലും മന്ത്രവാദിയാണെങ്കിലും നിന്നെ തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. എല്ലാവരും വടിയിട്ടപ്പോൾ സർപ്പമായി തീർന്നു, പക്ഷേ മോശയുടെ വടി താഴെയിട്ടപ്പോൾ സർപ്പമായി തീർന്നു. ആ വടി മന്ത്രവാദിയുടെ സർപ്പങ്ങളെ വിഴുങ്ങിക്കളഞ്ഞു. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ ശ്രദ്ധിച്ചു കേൾക്കണം, നിന്റെ അഭിഷേകത്തിൻ്റെ വടി നിന്റെ സർപ്പം മറ്റുള്ളവയെ വിഴുങ്ങും. ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? മറ്റുള്ളവ സർപ്പങ്ങൾ നമ്മളെ വിഴുങ്ങുക. നീ പേടിക്കുക, ചെറിയ കാര്യം വരുമ്പോൾ പോലും ഭയമാ, രാത്രി എഴുന്നേക്കാൻ ഭയമാ, ബാത്റൂമിൽ പോകാൻ ഭയമാ, വെള്ളോട്ട് തന്നെ ഇറങ്ങാൻ ഭയമാ, ടെലഫോൺ എടുക്കാൻ ഭയമാ, എന്തവാ അടുത്ത കോള് വരുന്നത്, മരണവാർത്തയാണോ ദുഃഖവാർത്തയാണോ, ഇങ്ങനെ പേടിച്ചറിണ്ടിരിക്കുക. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷ നീ പേടിക്കേണ്ട സുഹൃത്തെ, നീ ദൈവത്തിൻ്റെ കരങ്ങളിലാ. ഈ ഫെബ്രുവരി മാസത്തിലെ അത്യുന്നതം മറവിലെ ശുശ്രൂഷയുടെ സമാപന സമയത്ത് എനിക്ക് പറയാനുള്ളത്, നീ ദൈവത്തോട് പറ്റിയിരിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവത്തോട് നീ മറുതലിക്കല്ലേ. നീ അത്യുന്നതം മറവിലാണോ, നിന്നെ തൊടാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയും. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ചേർന്നെന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അത്യുന്നത മറവിൽ വസിക്കുവാൻ സർവക്ഷത്തിന് നിന്നും കീഴിൽ പാർക്കുവാൻ, ദൈവത്തുകളിലേക്ക് തിരിയുവാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദൈവത്തുകളിലേക്ക് ഞങ്ങൾ മടങ്ങി വരട്ടെ, ദൈവത്തെ പൂർവമായി വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഏതു കാര്യവും ദൈവത്തെ മുൻനിർത്തി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടെ ഞങ്ങളെ നയിക്കണേ കർത്താവ്, നിന്റെ പ്രയത്നങ്ങളെ കർത്താവെ വിജയിപ്പിക്കുന്ന ദൈവം ഞങ്ങൾക്കുള്ളതിനാ ഈ സ്തോത്രം. നിർഭയമായി കിടന്നുറങ്ങാനുള്ള കൃപ ഞങ്ങൾക്ക് തെരുമാറാകണമേ, വിപത്തുകളെ ഭയപ്പെടാതെ ജീവിപ്പം കൃപ ഞങ്ങൾക്ക് തെരുമാറാകണമേ. ആരും ഞങ്ങളെ കുരുക്കിൽ പെടുത്താൻ ഇടയാകല്ലേ കർത്താവേ, ഞങ്ങൾ വീഴാനിടയാകല്ലേ കർത്താവേ. ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ കർത്താവേ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ മരിക്കാനുള്ളവരല്ല ജീവിക്കാനുള്ളവരാണെന്ന് മനസ്സിലാക്കി ദൈവത്തോട് ചേർന്നിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കടഭാരങ്ങളെ മാറ്റണമേ, ഞെരുക്കങ്ങളെ മാറ്റണം, ബുദ്ധിമുട്ടുകളെ മാറ്റണം, പുതുവഴികളെ തുറക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കർത്താവ് കാലവറ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. തടഞ്ഞ വഴികളെ ദൈവം തുറക്കണമേ. എല്ലാ പോരുകളെയും ശാസിക്കുന്നു, ഫൽസിക്കുന്നു, ജയം എടുക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. നന്മയുടെ വഴിയിൽ ഞാൻ നയിക്കുന്നതിനായി നന്ദി പറയുന്നു.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ.